ഞാൻ സിജു. ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുമ്പോൾ ഇതാണ്, വൈക്കത്തുള്ള അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയായി മാറിയ ഒരു കഥയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പലർക്കും അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ. ഞാൻ അതിൻ്റെ സത്യാവസ്ഥയിലേക്ക് കടക്കും. ഒരു പെൺകുട്ടി പഠിക്കാൻ പോയ സമയത്ത് കൂട്ടുകാരുടെ വിശ്വാസത്തിൻ്റെ ശക്തി കണ്ട് ഇസ്ലാം മത വിശ്വാസിയായ കൂട്ടുകാരുടെ മതത്തിലുള്ള അടിയുറപ്പുള്ള ഒരു വിശ്വാസം കണ്ടിട്ട് അഖില എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ ആഗ്രഹം വരികയും നിയമപരമായ എല്ലാ കാര്യങ്ങൾ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മാട്രിമോണിയിൽ പരസ്യം കൊടുക്കുകയും പരസ്യം കൊടുത്തിട്ട് ഒരു പയ്യൻ തിരിച്ചപേക്ഷിക്കുകയും അങ്ങനെ പരസ്പരം കണ്ടിഷ്ടപ്പെടുകയും കല്യാണം കഴിച്ചു. 25 വയസ്സുള്ള മെഡിസിന് പഠിക്കുന്ന ഹൗസ് സർജൻസിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുശ്വാസിക്കുന്ന നിയമം വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞു ഈ വിഷയത്തെ വലിയ വിഷയമാക്കി. എന്നിട്ട് ഒരു അച്ഛനെയും അമ്മയും പറഞ്ഞിളക്കി കോടതിയിൽ കേസെത്തി. കോടതിയിൽ കേസെത്തിയപ്പോൾ എല്ലാ പേപ്പറുകളും മുന്നോട്ട് വെച്ച ഹാദിയയ്ക്കും ഹാദിയുടെ ഭർത്താവിനും കോടതി ഇവർ വിവാഹം റദ്ദാക്കി. റദ്ദാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മളൊന്ന് ഓർത്ത് നോക്കണം, ഇന്ത്യൻ ജുഡീഷ്യറിയാണ് പാവപ്പെട്ടവരുടെ ഏക അഭയമായ ഒരു കേന്ദ്രം. കോടതി പറഞ്ഞ റീസൺസാണ് ഈ കല്യാണം നിർത്തലാക്കിയത്. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പൗരനും ഒരു യുവതിക്കും അനുശ്വാസിക്കുന്ന, നിയമത്തിൽ അനുശ്വാസിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആരുടെയൊക്കെയോ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കോടതി പറഞ്ഞത് ഈ വിവാഹം റദ്ദാക്കുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തില്ല. ഇതാണ് കോടതി പറഞ്ഞ നിസ്സാരമായ ഒരു കാര്യം. കോടതി പറഞ്ഞൊരു കാര്യമാണ് ഫേസ്ബുക്കിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്തില്ല, കല്യാണക്കുറി അപ്ലോഡ് ചെയ്തില്ല. ഇതെല്ലാം കോടതിയുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് കോടതി പറയുന്നത് ഇതൊന്നുമല്ല, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തില്ല. അങ്ങനെ കുറേ ലൊട്ടിലൊടുക്ക് LKG പിള്ളേരെ പോലും നാണം കെട്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് കോടതി അന്ന് പറഞ്ഞത്. വിവാഹം റദ്ദാക്കി. എന്നിട്ട് വേറെ കോടതി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഇതുപോലെ അച്ഛൻ്റെയും അമ്മയുടെയും വിഷമം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഇരട്ടത്താപ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രാൻസ്പെറൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. അതെന്ന് പറഞ്ഞാൽ ഇതുപോലെ സമാനമായ ഒരു കേസാണ് കണ്ണൂർ റാഹില എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഉണ്ടായത്. ഇതുപോലെ തന്നെ സമാനമായ കേസ് ഒന്ന് നോക്കിക്കോണം. ഒരേ കേസിന് രണ്ട് തരത്തിലുള്ള വിധിയാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ. റാഹില എന്ന് പറഞ്ഞ പെൺകുട്ടി ഹിന്ദുമതം സ്വീകരിച്ചിട്ട് ഹിന്ദുവായി കല്യാണം കഴിച്ചു. അവിടെ കോടതിക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന ഒന്നും ഒരു പ്രശ്നമല്ല, ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവിടെ പിതാവ് റാഹില എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടി കോടതിയുടെ മുമ്പിൽ കരയുന്ന പിതാവിന്റെ വേദന കോടതിക്ക് പ്രശ്നമല്ല. പെണ്ണിന് നിയമം അനുശ്വാസിക്കുന്ന പരിരക്ഷ കിട്ടണം എന്നാണ് അന്ന് കോടതി പറഞ്ഞത്. സമാനമായ കേസാണ് റാഹില എന്ന് പറഞ്ഞ പെൺകുട്ടിക്കുണ്ട്. ഇവിടെയാണ് ഇരട്ട നീതി നമ്മൾ മനസ്സിലാക്കുന്നത്. ഇരട്ടത്താപ്പ് കണ്ണടച്ച് നമ്മൾ ഇരുട്ടാക്കുന്ന രീതിയാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇന്ന് വേറൊരു വിഷയം കൂടെ മനസ്സിൽ വന്നത്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റിന് ഹാദിയുടെ വീട്ടിൽ പോയി ഹാദിയനെ കണ്ടു സംസാരിക്കാനൊക്കെ അവസരം കൊടുത്തു. ഞാൻ ശരിക്കും കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതിൻ്റെ അത്യാവശ്യം നല്ല ഒരുപാട് അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരുപാട് പദവിയിലൊക്കെ സംസ്ഥാന തലത്തിലുള്ള പദവിയിലൊക്കെ ഇരുന്ന ഒരാളാണ്. പിണറായി വിജയനോട് മതിയായ ബഹുമാനവും ആദരവും ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇവിടെ എന്തേ സഖാവേ, നിങ്ങൾക്ക് തെറ്റുപറ്റി. രാഹുൽ ഈശ്വറെ കാണാൻ പോയപ്പോൾ അനുവദിച്ച പോലീസ് എന്തേ ഇന്ന് പോയ ആക്ടിവിസ്റ്റിന് കാണാനുള്ള അവസരം കൊടുത്തില്ല. എവിടെയാണ് നമ്മളുടെ സർക്കാരിന്, എവിടെയാണ് നിങ്ങളുടെ പോലീസിന്, എവിടെയാണ് ആരുടെ നീതിയാണ് പോലീസ് നടപ്പാക്കുന്നത്? ഇതിനെ നിങ്ങൾ ചോദ്യം ചെയ്യണം. ഇതിനെ നിങ്ങൾ ചോദ്യം ചെയ്തില്ല എങ്കിൽ നാളൊരവസരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഉത്തരം മുട്ടി നിൽക്കേണ്ടി വരും. ഞാൻ ഇപ്പോഴും പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരനാണ്, അതിൽ വിശ്വസിക്കുന്ന, ആ തത്വശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ സ്ഥാനം നിന്നിട്ട് ഒരാളാണ്. പക്ഷെ എന്തുകൊണ്ടോ സഖാവേ നമുക്കിവിടെ തെറ്റി, നമ്മളത് ആ തെറ്റ് തിരുത്തണം. ഇന്ന് പോയ 5 പെൺകുട്ടികളെ കാണാൻ അവർ അനുവദിച്ചില്ല, എന്നിട്ട് അതിക്രമിച്ചു കടന്നു എന്നും പറഞ്ഞ് കേസെടുത്തിരിക്കുന്നു. അവർ പറഞ്ഞത് ആദിയെ കാണണ്ട, ഈ സമ്മാനം ഞങ്ങൾ കൊണ്ടുവരുന്ന സമ്മാനം ആദിയ്ക്ക് ഒന്ന് കൊടുത്താൽ മതി. പക്ഷെ അതിനെ സംബന്ധിച്ച് അവർക്കെതിരെ കേസെടുത്തേക്കുന്നു. അതിക്രമിച്ച് കടക്കുന്നതിന് എടുക്കുന്ന കേസ് IPC Act 168 ആണ്. പക്ഷെ അതിനേക്കാളും വേറെ ഏതോ കേസ് ഞാൻ അറിഞ്ഞില്ല, ഞാനിപ്പോൾ വാർത്ത കണ്ടേ ഉള്ളൂ, വേറെ ഏതോ കേസ് അവരുടെ മേലെ ചാർത്തിയാണ്
അവർ ഇപ്പോഴും ഒരു സ്റ്റേഷനിലാണ്, അവരെ ഇറക്കാൻ അവർ ഇതുവരെ അവരെ അവിടെ നിന്ന് വിട്ടില്ല. പക്ഷെ എന്തുകൊണ്ടോ ഇരട്ട നീതി നമ്മൾ കാണിക്കുന്നു. അത് അത് നിർത്തണം, ഇല്ലെങ്കിൽ നാളത്തെ തലമുറയുടെ മുമ്പിൽ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഒന്നോർത്തോ, ഒരേ കാര്യത്തിന് തന്നെ ഇരട്ട നീതിയാണ് നമ്മുടെ ജുഡീഷ്യറി കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ അതിക്രമിക്കുന്നത്. എന്ത് ആരെയാണ് നമ്മൾ സംരക്ഷിക്കുന്നത്, എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? ഒരു പെൺകുട്ടിയുടെ മൗലികമായ അവകാശത്തെയാണ് നമ്മൾ ഹാനീകരിക്കുന്നത്. നാളെ ഇതിനൊക്കെ നമ്മൾ സമാധാനം പറയേണ്ട ഒരു ദിവസം വരും. അപ്പോൾ ഇതിനെതിരെ ജനങ്ങൾ നിങ്ങൾ പ്രതികരിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടൊന്നും ഇതിനൊരു പ്രതികരണമാവില്ല. പക്ഷേ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് കണ്ടിട്ട് ഒരാൾക്കെങ്കിലും പ്രതികരിക്കാൻ തോന്നുമെങ്കിൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത വിഷയമായിട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആൻഡ് താങ്ക് യു.